Hi friends, welcome back to my channel Talent Hunt. ഇങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റ് നമ്പർ കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. 0, 1, 5, 6 എന്നീ നമ്പറുകൾ ഒരു നമ്പറിൻ്റെ അവസാനമായി വന്നാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ അത് തന്നെയായിരിക്കും. ആദ്യം വണ്ണിൻ്റെ നോക്കാം. 1:1=1. അങ്ങനെ വണ്ണിൻ്റെ ഏത് എക്സ്പോണൻസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും 1 ആയിരിക്കും. ഇനി 5 എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. 5 ഏത് എക്സ്പോണൻസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, എപ്പോഴും 5 തന്നെയായിരിക്കും. 5×5=25. 5×5×5=125. 5×5×5×5=625. ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, 5 തന്നെയാണ്. ഇനി 6 എടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാ എക്സ്പോണൻസിൻ്റെയും അവസാനം യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, 6 തന്നെയായിരിക്കും. 6×6=36. 36 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, 6 തന്നെയാണ്. 6×6=216. 6,471:117+4,125:476+3,966:194. Options 1, 2, 5, 0 Answer 2 ആണ്. 2 എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. 3,471:117. 3,471 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 1 ആണ്. 1 യൂണിറ്റ് ഡിജിറ്റ് പ്ലേസ് ആയിട്ടുള്ള ഏതൊരു നമ്പറിൻ്റെയും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പറും 1 തന്നെയായിരിക്കും. അടുത്തത് 4,125:476. 4,125 അവസാനം 5 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പറും ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയും 5 തന്നെയായിരിക്കും. 3,966:194. 3,966 അവസാനം യൂണിറ്റ് ഡിജിറ്റ് പ്ലേസ് 6 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയും 6 തന്നെയാണ്. ഇനി ഓരോ നമ്പറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സുകൾ തമ്മിൽ പ്ലസ് ചെയ്യണം. 1+5+6=12. 12 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 2 ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ B 2. അതുപോലുള്ള വേറൊരു ചോദ്യം പരിചയപ്പെടാം. ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഓഫ് 45×13×91:22×26:45. Options 0, 1, 2, 3 Answer: Option A, 0. 0 എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. 45×13, 45 അവസാനമുള്ള നമ്പർ 5 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പറും 5 തന്നെയാണ്. 91×22, 91 യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ 1 ആണ്. 26×45, 26 യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ 6 ആണ്. ഇനി അത് തമ്മിൽ ഇൻറ്റു ചെയ്യുകയാണ് വേണ്ടത്. 5×1×6=13. 30 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, 0 ആണ്. സോ ആൻസർ ഓപ്ഷൻ A, 0. 0, 1, 5, 6 എന്നീ നമ്പറുകളുടെ യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിലുള്ള നമ്പറും അതുതന്നെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 4 and 9 യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം 4 നോക്കാം. 4×1=4. അവസാനം 4 ആണ് വന്നിട്ടുള്ളത്. 4×4=16. 4 യൂണിറ്റ് പ്ലേസിൽ 4, 6, 4, 6 എന്ന ഓർഡറിലാണ് വരുന്നത്. വെൻ ദ എക്സ്പോണന്റ് ഈസ് ഓഡ് നമ്പർ, ദ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ വിൽ ബി 4. എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, 4 ആയിരിക്കും. വെൻ ദ എക്സ്പോണന്റ് ഈസ് ഈവൻ നമ്പർ, ദ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ വിൽ ബി 6.
അതിൻ്റെ എക്സ്പോണൻറ്റ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 6 ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 41,444 raised to 111. ഇതിൻ്റെ എക്സ്പോണൻറ്റ് ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 4 ആണ്. അടുത്തത് 41,444 raised to 124. ഇവിടെ എക്സ്പോണൻറ്റ് ഈവൻ നമ്പർ ആണ്, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 6 ആണ്. 9 ഇതേ മെത്തേഡ് തന്നെയാണ്. എക്സ്പോണൻറ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആയിരിക്കും. എക്സ്പോണൻറ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 1 ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. 9 raised to 1. 1 ഒരു ഓഡ് നമ്പർ ആണ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 9 raised to 2. 2 ഒരു ഈവൺ നമ്പർ ആണ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഓഫ് 2729 raised to 424? എക്സ്പോണൻ്റ് ഒരു ഈവൺ നമ്പർ ആണ്, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 1 ആണ്. എക്സ്പോണൻ്റ് ഒരു ഓഡ് നമ്പർ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആയിരിക്കും. അടുത്തതായിട്ട് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 2, 3, 7, and 8. ആദ്യം 2 നോക്കാം. 2 raised to 1. 2 raised to 1 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 2 ആണ്. 2 raised to 2. 2 raised to 2 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 4 ആണ്. 2 raised to 3. 2 raised to 3 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 8 ആണ്. 2 raised to 4. 2 raised to 4 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 6 ആണ്. ഇനി 2 raised to 5 എടുത്ത് നോക്കിയാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 2 ആണ്. 2 വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. 2, 4, 8, 6. ഈ ഒരു സൈക്കിളിലാണ് 2 യൂണിറ്റ് ഡിജിറ്റ്സ് നമ്പർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2, 4, 8, 6. ഇനി അടുത്തത് 3 നോക്കാം. 3 raised to 1 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 3 ആണ്. 3 raised to 2 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആണ്. 3 raised to 3 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 7 ആണ്. 3 raised to 4 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 1 ആണ്. ഇവിടെ 3, 9, 7, 1 എന്നൊരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 7 ഉം 8 ഉം ഇതുപോലെ തന്നെയാണ്. 7 raised to 1 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 7 ആണ്. 7 raised to 2 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആണ്. 7 raised to 3 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 3 ആണ്. 7 raised to 4 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 1 ആണ്. 7 raised to 5 എത്തുമ്പോൾ ഈ 7 ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 7 raised to 5 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 7 ആണ്. 7, 9, 3, 1 എന്ന ക്രമത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തൊട്ട് നോക്കാം. 0 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും 0 ആയിരിക്കും. 1 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും 1 ആയിരിക്കും. 2 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 2, 4, 8, 6 എന്ന ഓർഡറിലാണുള്ളത്. 3 യൂണിറ്റ് ഡിജിറ്റ് നമ്പറിൽ 3, 9, 7, 1 ആയിരിക്കും. 4 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 4, 6 ആണ്. 5, 6 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും അത് തന്നെ ആയിരിക്കും. 7 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 7, 9, 3, 1 എന്ന ഓർഡറിലാണുള്ളത്. 8 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും 8, 4, 2, 6 ആയിരിക്കും. 9 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9, 1. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 3 raised to 2019? 2, 3, 7, 8 എന്നീ നമ്പറുകളുടെ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറിനെ അതിൻ്റെ എക്സ്പോണൻ്റായി കണക്കാക്കണം. ഇവിടെ 2019 ആണ് എക്സ്പോണൻറ്റ്. ഈ 2019 4 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ റിമൈൻഡറായി ലഭിക്കുന്നത് 3 ആണ്. ഇനി 3 എക്സ്പോണൻ്റായി കണക്കാക്കണം. അപ്പോൾ 3 raised to 3. 3 raised to 3 എന്നാൽ 3 × 3 × 3. 3 × 3 × 3 = 27. 27 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ആൻസർ 7. ഈ ചോദ്യം 2019 USS പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഓഫ് 7 raised to 295 × 3 raised to 158? 2, 3, 7, 8
എന്നീ നമ്പറുകൾ സൈക്ലിസിറ്റിയുള്ള നമ്പറുകളാണ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ 4 നമ്പർ കഴിഞ്ഞിട്ടുള്ള റിപ്പീറ്റേഷൻ. അപ്പോൾ എക്സ്പോണൻ്റ് എടുക്കുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എക്സ്പോണൻ്റ് 295 ആണ്. 295 ഡിവൈഡഡ് ബൈ 4 റിമൈൻഡറായി 3 ലഭിക്കുന്നു. ഇനി ഈ 3 7 എക്സ്പോണൻ്റായി എഴുതുക. അപ്പോൾ 7 raised to 3. 7 raised to 3 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 3 ആണ്. അതായത് 7 × 7 × 7, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്പറാണ് 3. രണ്ടാമത്തെ നമ്പറിൻ്റെ എക്സ്പോണൻറ്റ് 158 ആണ്. 158 ÷ 4 ചെയ്താൽ റിമൈൻഡർ 2 കിട്ടും. ഈ 2 3 എക്സ്പോണൻ്റായി കണക്കാക്കുക. അപ്പോൾ 3 raised to 2. 3 raised to 2 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആണ്. അതായത് 3 × 3. ഇനി ഈ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. അതായത് 3 × 9. 3 × 9 = 27. 27 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 7 ആണ്. സോ ദ ആൻസർ ഈസ് 7. 2, 3, 7, 8 എന്നീ സംഖ്യകൾ യൂണിറ്റ് ഡിജിറ്റായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ എക്സ്പോണൻറ്റിനെ 4 ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന റിമൈൻഡറിനെ ആ നമ്പറിൻ്റെ എക്സ്പോണൻ്റായി കണക്കാക്കണം. ആ കിട്ടുന്ന ആൻസറാണ് യൂണിറ്റ് ഡിജിറ്റ്. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 437 raised to 146. ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 7 ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പോണൻറ്റിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. ഇവിടെ എക്സ്പോണൻറ്റ് 146 ആണ്. 146 ÷ 4 റിമൈൻഡറായി ലഭിക്കുന്നത് 2 ആണ്. കിട്ടിയ 2 7 എക്സ്പോണൻ്റായി കണക്കാക്കുക. അതായത് 7 raised to 2. 7 raised to 2 ചെയ്താൽ കിട്ടുന്നത് 49 ആണ്. 49 യൂണിറ്റ് ഡിജിറ്റ് നമ്പർ 9 ആണ്. ആൻസർ 9. കൂട്ടുകാർക്കായൊരു ചോദ്യം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ഓഫ് 343 raised to 125. ഓപ്ഷൻസ് 0, 1, 2, 3. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂട്ടുകാരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും USS എഴുതുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.